ഇത് പൂപ്പലി ബാധിച്ച് അതുപോലെ ഫംഗസ് ബാധ വന്നു പോയ ചക്കയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മഴക്കാലത്ത് ചെടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഫംഗസ് ബാധ. അതായത് പൂപ്പലി പോലെയൊക്കെ വന്നിട്ടല്ലേ, ആ അതേപോലെയൊക്കെ വന്നിട്ട് നമ്മുടെ ചെടികളെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥ. അത് പലരും ഈ ഒരു സമയത്ത് നമുക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതിനെന്ത് ചെയ്യണമെന്ന്. ഓൾറെഡി നമ്മുടെ പ്ലാവുകൾക്കും അതുപോലെ മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകൾക്കും ഒക്കെ നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളതൊക്കെ ഓരോ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് ഈ പൂപ്പൽ ബാധ അല്ലെങ്കിൽ ഇലപ്പുള്ളി രോഗം, അങ്ങനെ ലീവ്സിൽ ഡോട്ട്സ് പോലെ വരിക, എന്നിട്ട് ഇല കരിഞ്ഞു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാത്തിനും നമ്മുടെ പരിഹാരം എന്ന് പറയുന്നത് ഫംഗിസൈഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരിടത്ത് ബാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഉറുമ്പുകളും മറ്റും കൊണ്ടുപോയി ചെടിയെ മുഴുവനും വ്യാപിപ്പിക്കാനും നശിപ്പിക്കാനും സാധ്യതയുള്ളതാണ്. അപ്പം അതുകൊണ്ട് മഴക്കാലത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗിസൈഡിനെ കുറിച്ച് എന്തായാലും സ്റ്റീവൻ ചേട്ടൻ പറയും. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ പ്ലാവിന് നമ്മളുടെ ഇപ്പം ഈ മഴ ഓവറായിട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇല ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോവുക. അങ്ങനെ ഇല പൊഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാവിന് ചെടികൾക്ക് ചെറുതായിട്ട് പനി ബാധിക്കണ മാതിരി. ഇപ്പോൾ നമ്മളുടെ വർഷക്കാലമാകുമ്പോൾ കൊച്ചങ്ങൾ മുറ്റത്തൊക്കെ ഓടി കളിക്കുകയും കാര്യങ്ങളും ചെയ്താൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി വരില്ലേ, സെയിം മെത്തേഡിൽ അവർക്കും അതുപോലെ പനിയും കാര്യങ്ങളും ബാധിക്കുമ്പോഴാണ് നമ്മളുടെ ഇല പൊഴിച്ചിലും കാര്യങ്ങളും തന്നെ. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്ലാവിന് ക്ഷീണം തട്ടിയിട്ടുണ്ട്, നമ്മൾ അതിനുള്ള പ്രതിരോധം ചെയ്തേ പറ്റൂ. അത് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മഴ ശക്തി പ്രാപിക്കുകയും കാര്യങ്ങളും ചെയ്ത ഇല പൊഴിച്ച് നമ്മളുടെ പ്ലാവ് പതുക്കെ പതുക്കെ ഇല്ലായ്മയിലേക്ക് പോകും. പിന്നെ നമ്മൾ ഇതുമ്പോൾ കാണുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് മഴ പെയ്യുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഫംഗസും കാര്യങ്ങളും വന്നിട്ട് നമ്മളുടെ ചെടിയും ബാധിക്കുകയും കാര്യങ്ങളും ചെയ്യും. അതുപോലെ ചെടിക്ക് ഇല പൊഴിച്ചിൽ തന്നെ ഇതിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ ഇല പൊഴിച്ചിലാണ്. അപ്പോൾ ഇല പൊഴിഞ്ഞ് കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വാട്ടം കാണുന്നു, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉള്ള ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചെടി വാട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കാണുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ നോർമൽ പ്ലാവുകൾക്ക് ഇതൊന്നും ബാധകമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ഈ ബഡ് ചെയ്ത് വയ്ക്കുന്ന പ്ലാവുകൾക്ക് അതിനുള്ള കരുത്തും ആരോഗ്യം അവർക്കില്ല. അപ്പോൾ നമ്മൾ അവരെ കൃത്രിമമായിട്ട് സംരക്ഷിച്ച് കൊണ്ടുപോയാൽ മാത്രം നമുക്കത് പൂർണ്ണ തോതിൽ അതിൽ നിന്ന് ആദായം കിട്ടുകയും അതിൽ നിന്ന് ചക്ക കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഫംഗിസൈഡ് ഒരു രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ പ്ലാവിലേക്ക് ഒരുവിധം ഉള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ജീവികളൊന്നും നമ്മളുടെ പ്ലാവിലേക്ക് അടിച്ചു കൊടുക്കാം. അതെ, അപ്പോൾ ഒരു പ്ലാവ് വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും, അവരൊക്കെ ശ്രദ്ധിച്ച് അതിനെ ഈ പറയുന്ന രീതിയിൽ രണ്ടു മാസം കൂടുമ്പോൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നം നമ്മുടെ പ്ലാവ് വരണമാണുള്ളതെങ്കിൽ അത് പോയാൽ ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഈ ഒരു കാര്യങ്ങൾ കൂടി ചെയ്യുക. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടൊരു ന്യൂസാണ്, ഇപ്പോൾ ചക്കയിൽ ഫംഗസ് ബാധ ഏറ്റിട്ട് ആ ചക്കയുടെ പുറമൊക്കെ നശിച്ചു പോകുന്നു എന്നുള്ള അവസ്ഥ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അല്ലേ. ഇപ്പം നമ്മൾ ഇവിടെ കാണിക്കാൻ പോണ ഒരു സംഭവമുണ്ട്, അത് നിങ്ങൾ ഞങ്ങളിപ്പോൾ ആ പ്ലാവിൻ്റെ കടക്കിയ ചെല്ലുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഫംഗിസൈഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തേക്കണത്, എന്നാലും ഓവറായിട്ട് മഴ പെയ്യുകയും കാര്യങ്ങളും ചെയ്തപ്പോൾ നമ്മളുടെ പ്ലാവിൽ ചക്കയുണ്ടായി. ആ ചക്കയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഫംഗിസൈഡ് സാഫാണ് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോണത്. അപ്പോൾ അത് മിക്കവാറും എല്ലാ അഗ്രികൾച്ചർ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാകും ഏത് അളവിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു തരാം, അതുപോലെ തന്നെ ആ കറക്റ്റ് അളവ് നോക്കിയിട്ട് അതനുസരിച്ച് പല കമ്പനിയുടെ ചിലപ്പോൾ കാണുമല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, തണ്ടിലൊക്കെ വീഴത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫംഗസ് ബാധ ഉള്ള ഭാഗത്ത് കൂടുതലായിട്ടും അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ചെടികൾക്ക്, നോർമൽ പ്ലാന്റുകൾക്കൊക്കെ, ചെറിയ വേറെ ചെടികൾക്കൊക്കെ ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നത് എന്താണെന്ന് കൂടി ടിപ്പ് കൂടി ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയാം കേട്ടോ. നമ്മൾ സാഫാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു ലിറ്ററിന് 2 ഗ്രാം യൂസ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇത് 5 ലിറ്ററിൻ്റെ സംഭവമാണ്. അപ്പോൾ ഒരു 10 ഗ്രാം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്ത് ശരിക്കും കലക്കിയിടണം. തരിയില്ലാത്തതും സ്പ്രയറിൻ്റെ സംഭവം തന്നെ ഇട്ടങ്ങോട്ട് ശരിക്കും കലക്കാണ്. ഒന്ന് മെല്ലെ കലക്കി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. നമ്മൾ അതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കട്ട ഉണ്ടെങ്കിൽ വീഴാതിരിക്കാനായിട്ട് നമ്മൾ ഒരു അരിപ്പ് വെച്ചരിച്ചു കൊടുക്കുക. ഇതിപ്പോൾ പൈപ്പിൽ നമ്മളുടെ കിണറിലെ വെള്ളമായതുകൊണ്ട് ഇതിനകത്ത് കരടൊന്നും ഇല്ല. നമ്മൾ പറമ്പിലേക്കാണെങ്കിൽ അരിപ്പ വെച്ച് മാത്രം ഒഴിക്കാവൂ.
നമ്മളത് ഫുൾ ആക്കി ഇതിനു മുൻപ് നമ്മൾ ഈ പ്ലാവിനെ കാണിച്ചിരുന്ന ഒരു വീഡിയോയിൽ നമ്മളുടെ ഫംഗസ് വന്ന് കംപ്ലീറ്റ് ഇലകളൊക്കെ പൊഴിച്ച് വാടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇലകൾ പൊഴിഞ്ഞു പോയത് നിറയെ ചക്കയുള്ള പ്ലാവായിരുന്നു ഒരു 10 ചക്കയെങ്കിലും പ്ലാവുമേ ഉണ്ടായിട്ടുണ്ടാവും അതെല്ലാം നമുക്ക് കൊഴിഞ്ഞ് നശിച്ചുപോയി അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരവിട വന്നതാണ് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒത്തിരി പ്ലാവുകൾ ഉണ്ട് അതുകൊണ്ട് നമ്മളുടെ കണ്ണിൽ പെട്ടില്ല ഒരു പ്ലാവ് കിണിഞ്ഞ് അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കപ്പെടും അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സംശയം തോന്നി ഞാനിത് കണ്ട് മരുന്ന് ചെയ്തുവെങ്കിലും ഇതിൻ്റെ എല്ലാം കൊഴിഞ്ഞു പോയി അപ്പോൾ രക്ഷപ്പെട്ട് കിട്ടി മുകളിലേക്ക് കണ്ട നിറയെ ഇലകളും കാര്യങ്ങളുമായി ടോപ്പിലേക്കുള്ളത് ഉണങ്ങിപ്പോയി ഈ കമ്പ് ഉണങ്ങി ഇവിടം വരെയുള്ള എല്ലാ കമ്പുകളും ഉണങ്ങിപ്പോയി എന്നാലും ഇത് പൊടിച്ച് രക്ഷപ്പെട്ടു പോകുന്നു പക്ഷേ ഈ പ്ലാവിന് ഒരു 2 വർഷം അടുത്ത വർഷത്തേക്ക് ചക്കയാവുന്ന സാധ്യത കുറവാണ് പിന്നത്തെ കൊല്ലം ചക്കയാവും അപ്പോൾ അത്രയും ക്ഷീണം ഈ പ്ലാവിന് സംഭവിച്ചു അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മളിതിന് ഒരു 2 മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്താൽ നമ്മുടെ പ്ലാവിനെ ഒരു ക്ഷുദ്രജീവികൾ അറ്റാക്കുകയില്ല നമ്മുടെ പ്ലാവിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന അളവ് കറക്റ്റായിരിക്കും ഓവറായിട്ട് കൂടിപ്പോകരുത് സ്വല്പം വ്യത്യാസം വന്നാലും വലിയ പ്രശ്നമില്ല ഓവറായിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്നാൽ നമുക്ക് ഇന്നത്തെ സംഭവം എന്താണെന്നുള്ളത് കാണാം അപ്പോൾ നമ്മുടെ കസ്തൂരി മഞ്ഞൾ നിൽക്കുന്നത് കണ്ടോ അങ്ങോട്ട് നിൽപ്പുണ്ട് കസ്തൂരി മഞ്ഞൾ പല സെക്ഷനായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ പേരമരം നിറയെ പേരക്കയുണ്ട് എല്ലാ ദിവസവും എനിക്കിവിടെ നിന്ന് പേരക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ മാസ്കും ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്ത് ഇപ്പം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം കൂടുതലായിട്ട് നമ്മൾ പ്ലാന്റുകൾക്ക് ചെയ്യുമ്പോൾ അതേ രീതിയിൽ ചെയ്യുക കേട്ടോ അതെ നിറയെ ചക്കയുണ്ടായ പ്ലാവാണിത് വീണ്ടും 2 റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അടുത്തത് ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടായതായിരുന്നു പക്ഷെ മഴ കാരണം എല്ലാം പോയി ഇനിയിപ്പോൾ 2 മഴയൊക്കെ ഇപ്പം ഞങ്ങളുടെ ഇവിടെ ശാന്തമായിട്ടുണ്ട് എല്ലാവരുടെയും സ്ഥലത്ത് മഴയൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് പറയണം നമ്മുടെ ലാസ്റ്റ് ചക്കയാണ് വലുതായി നിൽക്കുന്നതിൽ ലാസ്റ്റ് ചക്കയാണ് പിന്നെ വേറെ ഒരു കുഞ്ഞനുണ്ട് അപ്പുറത്ത് നല്ല ടേസ്റ്റുള്ള അടിപൊളി ചക്കയാണ് അതുകൊണ്ട് ഓരോ ദിവസവും കട്ട വെയിറ്റിംഗ് ആണ് ഇന്നലെ വരെ ഫ്രിഡ്ജിൽ ചക്ക ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ചക്ക ഇപ്പം നമ്മളുടെ ഈ പ്ലാവിൽ കുറച്ചൊക്കെ ഇല പൊഴിഞ്ഞു കാര്യമായിട്ട് ഒരുപാട് ഓവറായിട്ട് ഇല പൊഴിയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും കുറച്ച് ഇലകൾ പൊഴിഞ്ഞേക്കണതായിട്ട് പിന്നെ ഈ പ്ലാവിനെ സംഭവിച്ച് ഒരു കെടുപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് കണ്ട അടുത്ത സീസണിലേക്കുള്ള ചക്കകളാണ് നമ്മളുടെ ഇതിലെല്ലാം ചക്ക ഉണ്ടായിരുന്നതാണ് ഇത് അപ്പോൾ ഈ ഓവറായിട്ട് മഴ പെയ്യുകയും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിനിപ്പോൾ ഇത് കണ്ട ഇത് പൂപ്പല് ബാധിച്ച് അതുപോലെ ഫംഗസ് ബാധ വന്നു പോയ ചക്കയാണ് ഇത് ഇതുപോലെ നമ്മളുടെ ഇതുമ്പോൾ 4 ചക്കയുണ്ടായിരുന്നത് 4 പോയി ഇനിയിപ്പോൾ പുതിയ ചക്കകൾ വരുന്നത് മാത്രമാണ് ഇതുമ്പോൾ നിലനിൽക്കണം അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് മഴയായിരുന്നു ദിവസവും മഴ നിൽക്കണില്ല മഴ നിന്നാൽ മാത്രമല്ല ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഈ മരുന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറെങ്കിലും കിട്ടിയാൽ അതിൻ്റെ ഗുണം നമുക്കിവിടെ കിട്ടുകയുള്ളൂ ഫംഗസ് ബാധ മാറി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അപ്പം തന്നെ മഴ പെയ്ത് ആ മരുന്ന് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ മഴയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഇതിന് സാപ്പ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അടിച്ചു കൊടുത്തതാണ് അടിച്ചു കൊടുത്ത് ചെറിയ തോതിൽ മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം ഇതിൽ വീണ്ടും ഈ പ്രശ്നങ്ങളുണ്ടാവും അത് മാറി കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ഇനിയും വന്നിരുന്ന ചക്കകളായാലും പോകും അപ്പോൾ നമ്മളുടെ ആദ്യമായിട്ടുണ്ടായ 4 ചക്ക നമുക്ക് നഷ്ടപ്പെട്ടു അത് ഓവർ മഴ പെയ്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കാനാണ് പോണേ അപ്പോൾ നമ്മൾ പ്ലാവിന് ഈ സാഫ് അടിച്ചു കൊടുക്കുമ്പോൾ പ്ലാവിൻ്റെ ചുവട്ടിലും അതായത് എല്ലാ സൈഡിലും നമ്മൾ അടിച്ചു കൊടുക്കുക മണ്ണിൽ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെടിയിലും അടിച്ചു കൊടുക്കാം പക്ഷേ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും താഴെ കൂടി അടിച്ചു കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്ലാവിൻ്റെ കടയ്ക്ക് ഒരു വക സാധനങ്ങളും ഇട്ട് കൊടുക്കരുത് അല്ലേ ചവർ കാര്യങ്ങളൊക്കെ കൂടി കിടക്കാൻ ഫംഗസായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കും മറ്റുള്ള ചെടികൾക്ക് അത്രയൊന്നും ബാധിക്കില്ല മാങ്കോസ്റ്റിന് നമുക്ക് എന്തോരം വേണമെങ്കിലും പതയിട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള ഇലച്ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഇതേപോലെ ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി പറയാം 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ലയിപ്പിക്കുക
അതിനുശേഷം രണ്ട് മൂന്ന് തുള്ളി ഡിഷ് വാഷ് കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കുക. ഡിഷ് വാഷ് കൂടി പോകണ്ട, ഇതൊരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു അളവ് കറക്റ്റാണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ കയ്യിൽ പല പ്ലാന്റുകളുള്ള ഒരു ചെടിയിൽ വേണം ആദ്യം ഇത് പ്രയോഗിച്ച് നോക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർക്കുന്ന കാര്യങ്ങൾ, അതായത് ബേക്കിംഗ് സോഡയാണെങ്കിലും ഡിഷ് വാഷ് ആണെങ്കിലും കൂടി പോകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നു കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.